കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റായിരുന്ന എൻ എച്ച് അൻവറിന്റെ സ്മരണാർത്ഥം എൻ എച്ച് അൻവർ ചാരിറ്റബിൾ ട്രസ്റ്റ് നൽകിവരുന്ന നാലാമത് ടെലിവിഷൻ മാധ്യമ അവാർഡുകൾ പ്രഖ്യാപിച്ചു. മാധ്യമരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള ആജീവനാന്ത പുരസ്കാരത്തിന് പ്രമുഖ മാധ്യമ പ്രവർത്തകനും ദൂരദർശൻ മുൻ ഡെപ്യൂട്ടി ഡയറക്ടറുമായ ബൈജു ചന്ദ്രനും മികച്ച ന്യൂസ് സ്റ്റോറിക്കുള്ള അവാർഡിന് തൃക്കരിപ്പൂർ ടി സി എൻ ചാനൽ ന്യൂസ് റിപ്പോർട്ടറും പയ്യന്നൂർ നെറ്റ്വർക്ക് ചാനൽ ഡയറക്ടറുമായ പ്രസാദ് പുതിയടത്തും അർഹരായി. കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സിഒഎ സംസ്ഥാന പ്രസിഡന്റായിരുന്ന എൻ എച്ച് അൻവറിന്റെ സ്മരണാർത്ഥം എൻ എച്ച് അൻവർ ചാരിറ്റബിൾ ട്രസ്റ്റ് നൽകിവരുന്ന നാലാമത് ടെലിവിഷൻ മാധ്യമ അവാർഡുകൾ പ്രഖ്യാപിച്ചു. മാധ്യമരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള ആജീവനാന്ത പുരസ്കാരത്തിന് പ്രമുഖ മാധ്യമ പ്രവർത്തകനും ദൂരദർശൻ മുൻ ഡെപ്യൂട്ടി ഡയറക്ടറുമായ ബൈജു ചന്ദ്രൻ അർഹനായി. 25,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് അവാർഡ്. കേബിൾ ടി വി ചാനലുകളിലെ മികച്ച ന്യൂസ് സ്റ്റോറിക്കുള്ള പുരസ്കാരത്തിന് ടി സി എൻ ചാനൽ ഉടമയും നെറ്റ്വർക്ക് ചാനൽ ഡയറക്ടറുമായ പി പ്രസാദ് അർഹനായി. തൃശൂർ ടി സി വിയിലെ ആൻഡോ കല്ലേരിയാണ് മികച്ച അവതാരകൻ. വയനാട് വിഷനിലെ അനീഷ് നിള മികച്ച ക്യാമറമാനായി. കൂത്തുപറമ്പ് ഗ്രാമിക ടി വിയിലെ പ്രജിൽ തുയ്യത്താണ് മികച്ച വിഷ്വൽ എഡിറ്റർ. 10,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് അവാർഡ്. ന്യൂസ് സ്റ്റോറി വിഭാഗത്തിൽ വയനാട് വിഷനിലെ പി കെ രഘുനാഥ്, പ്രോഗ്രാം അവതരണത്തിന് സ്വാതി രാജേഷ് എന്നിവർ പ്രത്യേക ജൂരി പരാമർശത്തിന് അർഹരായി. ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് അവാർഡ്. ഡോക്ടർ സി എസ് വെങ്കടേശ്വരൻ ചെയർമാനും എം എസ് ബനേഷ്, എൻ ഇ ഹരികുമാർ എന്നിവരുമടങ്ങുന്ന ജൂറിയാണ് പുരസ്കാര ജേതാക്കളെ തെരഞ്ഞെടുത്തത്. ഈ മാസം 24 കൊച്ചിയിലെ മെറിഡിയനിൽ നടക്കുന്ന കേരള വിഷൻ സംരംഭക കൺവെൻഷനിൽ ആലപ്പുഴ എം പി എ എം ആരിഫ് അവാർഡുകൾ വിതരണം ചെയ്യും. ചടങ്ങിൽ പ്രമുഖ മാധ്യമ പ്രവർത്തകൻ വെങ്കടേഷ് രാമകൃഷ്ണൻ പങ്കെടുക്കും. ന്യൂസ് ഡെസ്ക്, നെറ്റ്വർക്ക് ന്യൂസ്.